السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله. أما بعد، إن الشيم البدغرمايا ഒരു സൂറത്താണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നാം ഓരോരുത്തരും ആഗ്രഹിച്ച ആവശ്യപ്പെടുന്ന ഒരു സൂറത്ത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറി ജീവിതത്തിൽ സദാസമയവും നല്ല സന്തോഷവും ബർക്കത്തുമുള്ള ഒരു ജീവിതമുണ്ടാകാൻ നാം എപ്പോഴും പതിവാക്കേണ്ട ഒരു സൂറത്താണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഈ പറയാൻ പോകുന്ന സൂറത്ത് ആരെങ്കിലും പതിവാക്കിപ്പോയാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ജോലിയില്ലാത്തവരാണെങ്കിൽ ഹൈറായ ജോലിയും നല്ല ശമ്പളവും നല്ല ബർക്കറ്റും ഉണ്ടാകും. കച്ചവടം ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് അവരുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നല്ല ഉയർച്ചയും നല്ല ബർക്കത്തും നല്ല സന്തോഷവും വന്നു ചേരും. അതുപോലെ തന്നെ കാലാകാലമായി പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും അകപ്പെട്ടവര് കയ്യിൽ പണമില്ലാത്തവര് അവരുടെ എല്ലാ വിഷമങ്ങളും മാറി പ്രയാസങ്ങളും മാറി അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സാമ്പത്തികമായി ഉയരും. അത്രയും അത്ഭുതകരമായ ഒരു സൂറത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുത്ത മാറ്റിക്കൊടുത്ത ഒരു അത്ഭുത സൂറത്താണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ഹാറ്റമുൽ അസ്സം റളിയല്ലാഹു അൻഹു, നമുക്കറിയാം വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്, വലിയ തഖ്‌വയുള്ള വലിയ മഹാനാണ്. മഹാനവരുടെ അടുത്തേക്ക് വന്ന് ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എണ്ണി എണ്ണി ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തു. മഹാനവരുകളെ, ഞാൻ വലിയ പ്രയാസത്തിലാണ്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ്, ഭർത്താവിൻ്റെ ജോലിയിൽ കച്ചവടത്തിൽ ബർക്കത്തില്ല, സന്തോഷമില്ല, ഉയർച്ചയില്ല, മക്കളുടെ സ്വഭാവം മോശമാണ്, ഞാൻ വീട്ടിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവളാണ്, എനിക്ക് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഈ വലിയ പ്രയാസത്തിൽ നിന്ന് ഈ വലിയ കുടുക്കിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പരിഹാര മാർഗം അങ്ങ് പറഞ്ഞു തരണമെന്ന് മഹാനായ ആറ്റിമുൽ അസമ്മ തങ്ങളുടെ അടുത്ത് നിന്ന് ആ പെണ്ണ് കരഞ്ഞു പറഞ്ഞപ്പോൾ മഹാനവരുകള് ആ പെണ്ണിനെ സമാധാനിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും തീർന്നു കിട്ടി. അത്രയും അത്ഭുതകരമായ ഒരു സൂറത്താണ് ഞാൻ നിനക്കിന്ന് പറഞ്ഞു തരുന്നത്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ദുഹ. നമുക്കും ചെറുപ്പം മുതൽക്ക് തന്നെ കാണാതെ പഠിച്ച സൂറത്തുൽ ദുഹ. നീ എന്താണ്, എങ്ങനെയാണ് ഓതേണ്ടത്? മഗ്‌രിബ് നിസ്കാര ശേഷം മഗ്‌രിബ് നിസ്കാരത്തിന്റെ ദിക്റുകളും ഔറാദുകളും ദുആയ്ക്കും കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് ഖിബ്‌ലക്ക് മുന്നിട്ട് 11 വട്ടം നീ എല്ലാ ദിവസവും പതിവായി തുടരെ ഒരു ദിവസം കട്ട് ചെയ്യാതെ നീ ഓതിയാൽ നീ പറഞ്ഞ എല്ലാ നീ ഇവിടെ എൻ്റെ അടുക്കൽ പറഞ്ഞ് എണ്ണി എണ്ണി പറഞ്ഞ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടും. നിന്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകും, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകും, മക്കൾ നന്നാകും. അങ്ങനെ ആ പെണ്ണ് സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കുറെ കാലങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വീണ്ടും വന്ന് മഹാനവരുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. മഹാനവരുകളെ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു, ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് ഉള്ളത്, എൻ്റെ എല്ലാ പ്രയാസങ്ങളും തീർന്ന്, ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി, ജോലിയിലും കച്ചവടത്തിലും ബർക്കത്തുണ്ടായി, മക്കൾ നന്നായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ പെണ്ണിനിക്ക് ആ സ്ത്രീക്ക് ബർക്കത്തിന് ദുആ ചെയ്ത് മഹാനവരുകൾ തിരിച്ചയച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതമാണ് സൂറത്തുൽ ദുഹ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ സ്വഹാബത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, നബിയുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം മക്കയിലാണ് ഉള്ളത്. കുടുംബവും
സ്വത്തും അതുപോലെ തന്നെ വീടും പണവും ജോലിയും കൃഷിയും എല്ലാം അവിടെ വെച്ചാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ വജ്ഹ് കരുതി കൂലി മാത്രം ആഗ്രഹിച്ച് റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് സ്വഹാബത്ത് ഇജറ പോയത്. മദീനയിലെത്തിയപ്പോൾ താമസിക്കാൻ വീടില്ല, ജോലിയില്ല, ഭാര്യമാരില്ല, ഒന്നുമില്ല. അപ്പൊ ഈ സങ്കടം, ഈ വിഷമം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നിബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ മഗരിബസ്കാരത്തിന്റെ ശേഷം സൂറത്തുള്ളാഹ ഓതിക്കോ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നേടാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള വലിയ സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് അവിടെ വലിയ കോടീശ്വരന്മാരായി മാറിയത്, പണക്കാരനായി മാറിയത്, പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിന്നാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ വഴികൾ സ്വീകരിച്ചപ്പോൾ സ്വഹാബത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടി. വലിയ അത്ഭുതമാണ്. ഇതിന്റെ അർത്ഥങ്ങൾ ഞാൻ പഠിച്ചാൽ തന്നെ സൂറത്തുള്ളഹയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. വല്ലുഹ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വല്ലുഹ, ലുഹ തന്നെയാണ് സത്യം. ലുഹ സമയം, പകലിന്റെ ആദ്യ സമയം, സൂര്യൻ ഉദിച്ചത് മുതൽക്ക് ലുഹുർ വരെയുള്ള സമയമാണ് ലുഹയുടെ സമയം, ഏറ്റവും നല്ല സമയം, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം. ആ സമയത്തിന് സത്യം ചെയ്തുകൊണ്ടെന്ന് പറയുകയാണ്, വല്ലുഹ, നബിയെ, ലുഹ തന്നെയാണ് സത്യം. വല്ലയിൽ രാത്രി തന്നെയാണ് സത്യം. ഇതാ സജ, ആ രാത്രി ശാന്തമാകുമ്പോൾ, ശാന്തമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും കിടന്നുറങ്ങുന്ന രാത്രിക്ക് ഒരു ഒച്ചയും ഒരു ശബ്ദവും ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ തഹജ്ജുദിന്റെ സമയം തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ നിങ്ങളെ വിഷമിക്കണ്ട, നിങ്ങളെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖലാ, വെറുത്തിട്ടുമില്ല. നിങ്ങളെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖലാ, നിങ്ങളെ വെറുത്തിട്ടുമില്ല. നിബിതങ്ങള് കുറെ കാലമായി വഹി ജിബ്രീൽ അടുത്ത് വരാത്തത് കൊണ്ട് വലിയ പ്രയാസത്തിലായിരുന്നു, വലിയ വിഷമത്തിലായിരുന്നു. അള്ളാഹു എന്നെ ഒഴിവാക്കിയോ എന്ന ഒരു സങ്കടത്തിലായിരുന്നു. ആ സമയത്താണ് ഈ സൂറത്തിറങ്ങുന്നത്. നബിയെ നിങ്ങളെ വിഷമിക്കണ്ട, നിങ്ങൾ അള്ളാഹു ഒഴിവാക്കിയിട്ടില്ല, വെറുത്തിട്ടില്ല. വല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഉല, നബിയെ നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും ഏറ്റവും ഖൈറായ ലോകം അത് ആഖിറമാകുന്നു. അതുകൊണ്ടാണ് ദുനിയാവിൽ നിങ്ങൾക്കൊന്നും നാം തരാത്തത്, ഒന്നും നൽകാത്തത്. നിങ്ങളെ ഫക്കീറായി മിസ്കീനായി ജീവിപ്പിക്കാനുള്ള കാരണം എന്റെ, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ ലോകം അത് ആഖിറമാകുന്നു. നബിയെ നിങ്ങൾക്ക് ആഖിറത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നാം നൽകുന്നുണ്ട്. ഫത്തറുള്ള, ആ സമയത്ത് നിങ്ങൾ തൃപ്തിപ്പെടും. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചു അതൊക്കെയും നാം ആഖിറത്തിൽ വെച്ചിട്ടുണ്ട്, ആഖിറത്തിലും നൽകാം. അതുകൊണ്ട് നബിയെ നിങ്ങൾ ഓർക്കണം. മലം മജിദുക്ക് യതീമൻ ഫആവ, നിങ്ങൾ യതീമായിട്ടാണ് ജനിച്ചത്, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകില്ലേ? ചെറുപ്പത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടില്ലേ? യതീമായിട്ടല്ലേ നിങ്ങളെ വളർന്നത്, ജീവിച്ചത്? നിങ്ങൾക്ക് ഞാൻ അഭയം നൽകി, നിങ്ങളെ സംരക്ഷിച്ചു. വജദ ഖലാലം ഫഹദ, നിങ്ങൾ വഴിക്കേടിലായ സമയത്ത് നിങ്ങൾക്ക് നേരെ സന്മാർഗം ഞാൻ കാണിച്ചു തന്നു. വജദ കായലും ഫാഗര, നിങ്ങൾ ഒന്നുമില്ലാതെ തറ്റേ ദരിദ്രനായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നിങ്ങൾക്ക് ഞാം തന്നു. അതുകൊണ്ട് നബിയെ, ഫഅമ്മൽ യതീമ ഫലാ തഖഹർ, നിങ്ങൾ ഓർക്കണം, യതീമായിട്ടാണ് നിങ്ങൾ ജനിച്ചത് വളർന്നത്, നിങ്ങൾ ഒരു യതീമിനെയും ഒഴിവാക്കരുത്, അടിച്ചമർത്തരുത്. വഅമ്മ സായില ഫലാ തൻഹർ, നബിയുടെ അടുത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചു വന്നാൽ അവരെ അട്ടി ഓടിക്കരുത്. വഅമ്മ ബിഅമതി റബ്ബിക ഫഹദിസ്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം, അത് പറയണം. ഇത് എനിക്ക് അള്ളാഹു തന്നതാണ്, ചെയ്തു തന്നതാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെയും എനിക്ക് അള്ളാഹു ചെയ്തു തന്നു എന്നുള്ള അനുഗ്രഹത്തെ നിങ്ങൾ എടുത്തു പറയണം. അപ്പൊ ഈ സൂറത്ത്, പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായി ഉയരാൻ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും തീരാൻ, പ്രയാസങ്ങൾ തീരാൻ, എല്ലാ കാര്യവും ഈ സൂറത്തിലുണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത് പതിവാക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറും അല്ലാഹു വിജയിപ്പിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.